നന്ദന ആർട്ട് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒരു 3 വട്ടം അരിച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഒരു 3 വട്ടം അരിച്ചു വെച്ചതാണ്. നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഒക്കെ നല്ല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഈ ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 3 വട്ടമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതവിടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ നല്ലോണം പോകാനാണ്. ഇതിപ്പോൾ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാനായിട്ട് ആണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് ഇതവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ. ഇനി നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ അകത്ത് ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 1 kg കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടത് പൊന്നിൻ്റെ വരെയാണ് അടിച്ചെടുക്കാം. നമ്മളെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൻ്റെ അകത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് ലെയർ സ്പഞ്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടിച്ചു വെച്ച ക്രീമും കൂടി ഇതിൻ്റെ മുകളിലോട്ട്
നമ്മള് ക്രീം ഒക്കെ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഡാർക്ക് കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡെക്കറേഷൻ വർക്ക് ഒന്നും ഞാനവിടെ കാട്ടിയിട്ടില്ല. ആണ് നമ്മുടെ കേക്കിൻ്റെ ഇപ്പോൾ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.